നമസ്കാരം കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബെമ്പർ അടിച്ച ഭാഗ്യവാന് ഇനിയും കണ്ടെത്താനായിട്ടില്ല സമ്മാനാർഹമായ ടിക്കറ്റുമായി ഇതുവരെ ആരും എത്തിയിട്ടുമില്ല ഒരു മാസത്തിനുള്ളിൽ ടിക്കറ്റുമായി എത്തിയില്ലെങ്കിൽ ആറ് കോടി പതിനാറ് ലക്ഷം രൂപ സർക്കാർ ഹജനാവിലേക്ക് പോകുമെന്നാണ് ചട്ടം നറുക്കെടുപ്പിന് അഞ്ചു ദിവസം മുൻപ് വിറ്റ ടിക്കറ്റിനാണ് പത്ത് കോടി അടിച്ചതെന്നാണ് ടിക്കറ്റ് വിറ്റ ഏജന്റ് വ്യക്തമാക്കുന്നത് ദീർഘം നൽകി ലോട്ടറി എടുത്ത യുവാവിനാണ് ടിക്കറ്റ് അടിച്ചത് എന്നാണ് ഏജന്റ് വ്യക്തമാക്കിയത് നറുക്കെടുപ്പ് നടന്ന മുപ്പത് ദിവസത്തിനുള്ളിലാണ് സമ്മാനർഹമായ ടിക്കറ്റ് ഹാജരാക്കേണ്ടത് ഈ സമയത്ത് ടിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മതിയായ കാരണം ചൂണ്ടിക്കാട്ടി ലോട്ടറി ഓഫീസിൽ അപേക്ഷ നൽകാം ജില്ലാ ലോട്ടറി ഓഫീസർമാർക്ക് അറുപത് ദിവസം വരെയുള്ള ടിക്കറ്റ് പാസാക്കാനാവും അറുപത് ദിവസം കഴിഞ്ഞാണ് ടിക്കറ്റ് ഹാജരാക്കുന്നതെങ്കിൽ ലോട്ടറി ഡയറക്ടറാണ് തീരുമാനമെടുക്കേണ്ടത് തൊണ്ണൂറ് ദിവസം വരെയുള്ള ടിക്കറ്റുകൾ ഡയറക്ടർ പാസ്സാക്കാനാവും തിരുവനന്തപുരം ചൈതന്യ ലക്കി സെന്റർ വിറ്റ എച്ച് ബി എഴുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ് എന്നീ നമ്പറുള്ള ടിക്കറ്റിനാണ് പത്ത് കോടി രൂപയുടെ ഒന്നാം സമ്മാനം രസീന്ത രംഗൻ എന്നീ ദമ്പതികളാണ് ഏജൻസിയിൽ നിന്ന് ഈ ടിക്കറ്റ് എടുത്ത് വിറ്റത് ഇവർ പതിനാലാം തീയതി മൂന്ന് കെട്ട് വാങ്ങി ഇത് പതിനഞ്ചു പതിനാറ് തീയതികളിൽ പുലർച്ചെയാണ് വിറ്റ് തീർത്തത് ഈ ദിവസങ്ങളിൽ വിമാനത്താവളത്തിൽ എത്തിയ ആളാണ് ഭാഗ്യശാലിയെന്നാണ് ഏജന്റ് വ്യക്തമാക്കുന്നത് കർമ്മശക്തി ന്യൂസ് ഡെസ്ക്